Hello, welcome to Zaali Kitchen. In the Gotham body, Mutti, which is a yamat and ratty poly snack in the recipe and a garnicina de Nala Murmuran, Nirikina, number Nalimani child, a good kaikam with ratty poly snack and de a pithanganiana ready a kid canoka. A padin then, Urupanic or Chivalichano, which it on the Choda kid the tinde, number masala in daga venditato. Idilake, or a teaspoon odum, inji cutte the dum, or rendamun alivalatuli jardai to cutte the tadum, or render pachamolagum, pinna or render savala, medium size solar and savala, chertho the tinde, or chup jerthit, namaki the soft tight kit in the very wavichedka, namalipandaki kinother, kittil and itala or puffs in a masala in la, the under ready a kid kinother, none night mix edit. Savana and less off tight kit in the vere, the idubor on the white cheat the tende. In idileku and itila podigal jerkanam, are a teaspoon on a manual podium, or a mukal teaspoon, garamasali and a chertho canade. Itrin jerthed namkin on night on the mix edit, podigal on the cookie dedica. Pinellum idubor on the mixa in ali, or a cal teaspoon, kurmoda pudding good chertho canande. Elum good in alone mix edit, podigal on the cookai cane in session namk flame of ea. ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല വഴറ്റുന്ന പരിപാടിയുടെ കഴിഞ്ഞിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മസാല ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക ഇനി ഗോതമ്പ് മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഈ ഒരു വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന വരെ കുഴച്ചെടുക്കണം ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു രീതിയിൽ കുഴച്ചെടുത്താൽ മതി ഇതിനെ ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ മൈദ യൂസ് ചെയ്യാം കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി രണ്ട് മുട്ട വേണം ഈ മുട്ട നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ റൗണ്ടിൽ റൗണ്ടിൽ അങ്ങനെ കട്ട് ചെയ്തിടാനേ ചെറിയൊരു തിക്നെസ് കൊടുത്തിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെയാണ് രണ്ട് മുട്ടയും കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കേ വേണ്ടോ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവുണ്ടല്ലോ അതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം രണ്ട് പാർട്ടാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ആദ്യത്തെ ആ ഒരു പാർട്ട് കുറച്ച് പൊടി വിതറിന് ശേഷം നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക തിക്നെസ് ഇല്ലാതെ തന്നെ പരത്തിയെടുക്കണം തിക്നെസ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സ്നാക്കിൻ്റെ ആ ഒരു പുറം ഭാഗം നല്ല ഹാർഡായിട്ട് പോകും തിക്നെസ് കുറച്ചിട്ട് നല്ല വലിപ്പത്തിൽ തന്നെ പരത്തിയെടുക്കുക ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഒരു സമൂസ ഷീറ്റ് പോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു ഷീറ്റിൻ്റെ മുകളിലായിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു മസാല ഒരു സ്പൂൺ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു മുട്ടയുടെ പീസ് അങ്ങ് വെച്ച് കൊടുക്കുക പിന്നെ നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ഒരു ചെറിയൊരു ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഫോർക്ക് വെച്ചിട്ട് ഒട്ടിച്ചെടുത്താലും മതി ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു സൈഡിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു സ്ട്രിപ്പ് പോലെ ഇതിൻ്റെ മുകളിൽ കാണാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പോലെ ഒന്ന് മടക്കിയിട്ട് ഫോർക്ക് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക രണ്ട് ഭാഗം കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി മൈദ ഗമ്മൊന്നും ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെയാണ് എല്ലാം ചെയ്തെടുക്കുന്നത് ഒരു ഭാഗം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു മറ്റേ ഭാഗം ഉണ്ടല്ലോ അതൊന്ന് ഒരു മോഡൽ കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്യുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗവും താഴെയും മുകളിലും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇങ്ങനെയാണ് നമ്മളെല്ലാം ചെയ്തെടുക്കുന്നത് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയേ വേണ്ടൂ അപ്പോൾ ഞാനിതുപോലത്തെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇപ്പോൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി ഒരു ഗോൾഡൻ ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം നല്ല കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവും മുരുമുരാന്നിരിക്കും ഇപ്പോൾ ചൂട് ചായയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം അതായത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മുട്ടൻ്റെ പീസൊക്കെ ഉണ്ടാവും നല്ലൊരു പഫ്സിൻ്റെ സ്റ്റൈൽ തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു